അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പടച്ച തമ്പുരാൻ, നമ്മിൽ നിന്നും വന്നു പോയിരിക്കുന്ന എല്ലാവിധ പാകപ്പിഴവുകളും പോരായ്മകളും പരിഹരിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലത കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അറിഞ്ഞതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു സന്തോഷവും ബറക്കത്തും ചൊരിച്ചു തരുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ പരലോകം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഏതാനും ആഴ്ചകളായി ദൂർത്തും പ്രത്യാഘാതങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ദൂർത്തുകൊണ്ട് ധനം മാത്രമല്ല നശിക്കുക, വിലമതിക്കാനാകാത്ത നമ്മുടെ അഭിമാനവും മാനവും തകർന്നു തരിപ്പണമാകും. അതുവഴി ഇരുലോകത്തിൻ്റെയും നാശത്തിന് അത് ഹേതുവാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതൊരു കാരണത്താലായാലും തകർന്ന് തരിപ്പണമായ മനുഷ്യരെ, എല്ലാ നിലയിലും പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിച്ച് ജീവിതത്തിലേക്ക് നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ് നാം ഒക്കെ വേണ്ടത്. ദുരന്തങ്ങളിൽപ്പെട്ട പ്രയാസങ്ങളിൽപ്പെട്ട ആളുകളെ വീണ്ടും പീഡിപ്പിച്ച് അവരെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നത് നാം ഏവരും ശ്രദ്ധിക്കണം. ജീവിതം ക്ലേശകരമായ ആളുകളെ സഹായിക്കുന്നവരാണ് പാരത്രിക ലോകത്ത് സിറാത്തിലൂടെ മുന്നേറുന്നതെന്ന് ഖുർആൻ ഉദ്ധരിച്ച് കഴിഞ്ഞയാഴ്ച നിങ്ങളെ ഉണർത്തിയതാണ്. അതുകൊണ്ട് തന്നെ പ്രയാസമനുഭവിക്കുന്നവരെ വീണ്ടും മാനസികമായി പീഡിപ്പിക്കുന്ന പ്രവണത വിശ്വാസിക്ക് ഭൂഷണമല്ല. വീടാൻ പോകുന്ന ആളെ ഒന്നൊരു തള്ളും കൊടുത്തു എന്ന് പറയുന്ന ചൊല്ലിലുള്ളത് പോലെ, വീടാൻ പോകുന്ന ആളെ ഒരു ഉന്തുകൂടെ കൊടുത്തു എന്ന് പറയുന്നത് പോലെ, വളരെ ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രവണതയും പെരുമാറ്റവും സമീപനവും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. ഞാൻ ഓർത്തു പോകുന്നു ഇത് പറയുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ടൗണിൽ ഒരു പൊതുപ്രവർത്തകനായ നല്ല മനുഷ്യൻ, അദ്ദേഹം ഷെയർ ബിസിനസ് തുടങ്ങി. അങ്ങനെ ധാരാളം ലക്ഷങ്ങൾ കയ്യിലെത്തി, കോടികളായി മാറി, എടുത്താൽ പൊങ്ങാത്ത അത്ര പണമുണ്ടായി. അദ്ദേഹം ആശുപത്രികളും തുണിക്കടകളും അങ്ങനെ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൂടെ കൂടി പണം മുടക്കിയ ആളുകളോട് കച്ചവടം നടക്കുമ്പോൾ ലാഭവിഹിതത്തിൻ്റെ ഇത്ര, അതെത്രയാണെങ്കിലും അത്ര തരുമെന്ന് പറഞ്ഞുറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസത്തിലും പണം മുടക്കിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരികയും ലാഭവിഹിതം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഏതിനും ഒരു പരിധി വേണമെന്ന് നേരത്തെ നാം പറഞ്ഞല്ലോ, ബിസിനസ്സിലും അത് വേണം. കോടികൾ കൊണ്ട് കച്ചവടം ബിസിനസ് നടത്തിയ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെയുള്ള ലാഭം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായിപ്പോയി. ഉദ്ദേശിച്ചതുപോലെ ലാഭം കിട്ടാനില്ല. പണം മുടക്കിയ ആളുകൾ അവരുടെ ലാഭവിഹിതം അന്വേഷിച്ചുകൊണ്ട് ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇപ്പൊ കുറച്ച് നഷ്ടത്തിലാണ്, അതുകൊണ്ട് നഷ്ടത്തിലും നിങ്ങൾ പങ്കുചേരണമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ രംഗം വഷളാക്കുകയും മറ്റുള്ള ആളുകളെ കൂടി ആ വിവരം അറിയിക്കുകയും എല്ലാ ആളുകളും വന്ന് ഇദ്ദേഹത്തെ ശല്യം ചെയ്യാൻ തുടങ്ങി. എല്ലാവരോടും നിസ്സഹായനായി അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാ ബിസിനസ് പുരോഗതി പ്രാപിച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രതീക്ഷിച്ച ലാഭം കിട്ടും, ഇപ്പോൾ അത് തരാൻ നിർവാഹമില്ല. പക്ഷേ എന്ത് പറഞ്ഞിട്ടെന്താ, അദ്ദേഹത്തിന് ഇരിക്കപ്പുറുതി കൊടുക്കാതെ, അദ്ദേഹത്തിന് ഒരു സമാധാനവും കൊടുക്കാതെ നിരന്തരം പീഡനമായപ്പോൾ ഒരു ദിവസം അദ്ദേഹം സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ പള്ളിയിലുണ്ടായിരുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞ് കൊണ്ടോട്ടി പട്ടണത്തിലെ ഒരു ലോഡ്ജിൽ ഒരു മുറിയെടുത്ത് നേരം പുലർന്നപ്പോൾ നാട്ടുകാർ കണ്ടത് കയറിൽ തൂങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ നിശ്ചലമായ ശരീരമായിരുന്നു. അറിഞ്ഞവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി, അദ്ദേഹം അങ്ങനെ ചെയ്തോ? കൃത്യമായി നമസ്കരിക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായ മനുഷ്യൻ
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ വായിച്ചു കാണും. ഈ ഒരു ദുരവസ്ഥ, ഈ ഒരു ദുരന്തത്തിന്റെ പിന്നിൽ അദ്ദേഹം മാത്രമല്ല ഉത്തരവാദി, അദ്ദേഹത്തിനെ ഇതിന് പ്രേരിപ്പിച്ച ഒരുപാട് മുസ്ലിങ്ങൾ എനിക്കറിയാം, എൻ്റെ പരിചയക്കാരായ ആളുകളും അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞിട്ടും അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിച്ചപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ അദ്ദേഹത്തിൻ്റെ മാനാഭിമാനം തകർന്ന് തരിപ്പണമായി. ഗത്യന്തരമില്ലാതെ അദ്ദേഹം പ്രയോഗിച്ച ഒരു കടുത്ത കൈയായിരുന്നു അത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ എവിടെയും ഉണ്ടാകും. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാം ഓരോ ദിവസവും എത്രയെത്ര ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബം കൂട്ടായി കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി ഭാര്യയെ അടിച്ചുകൊന്ന് കുടുംബനാഥൻ തൂങ്ങി മരിച്ചു. ഈ വാർത്തയ്ക്ക് ഇന്നൊരു പ്രാധാന്യമില്ല. ആ വാർത്ത കണ്ടാൽ നമുക്ക് ആർക്കും അത്ഭുതം തോന്നാറുമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, സാക്ഷര കേരളം. ഇവിടെയാണ് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ഈ വിഷയകമായി സമൂഹത്തെ ബോധവൽക്കരിച്ച ഭാഗം നാം മനസ്സിലാക്കേണ്ടത്. എന്താ ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ ഒരാൾ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട്. നീ നശിക്കൂ, നിന്റെ ദുശ്ചെയ്തികൾ കൊണ്ടല്ലേ ഈ ഒരു ദുരവസ്ഥ വന്നത്, നീ നശിച്ചോ? പാടില്ല, ആ ഒരു ചിന്ത പാടില്ല, ആ ചിന്തയോടെയുള്ള പ്രവർത്തനവും പാടില്ല. ഇനി അങ്ങനെ ഒരാൾ അത്തരം ദുരവസ്ഥയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ദുരന്തങ്ങളിൽ വീണ് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ആളുകൾ, ആ ക്ലേശമനുഭവിക്കുന്ന ആളുകൾ, പ്രയാസമനുഭവിക്കുന്ന ആളുകൾ ജീവിതം അവസാനിപ്പിക്കാനും പാടില്ല. അത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലെ സഹോദരൻ ആത്മഹത്യ ചെയ്തു, അദ്ദേഹത്തിന് രക്ഷയുണ്ടോ? മരിച്ചു ചെന്നാൽ എന്താണ് അവിടെ ഉള്ളത്? ഇൻഷാല്ലാ നമുക്ക് പറയാം. എന്നാൽ ഈ വലിയ ബാധ്യതയുടെ കുഴി ഇവിടെ ഇട്ടേച്ചു കൊണ്ട് അദ്ദേഹം മരിച്ചുപോയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരാലംബരായ മക്കളും ഭാര്യയും എന്തു ചെയ്യും? ഇന്ന് ഈ ഷെയറിൻ്റെ ഉടമകളൊക്കെ, ഈ പണം മുടക്കിയ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കലാണ് എന്നാണ് പുതിയ വാർത്ത. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളിലും ധനങ്ങളിലും കുടുംബങ്ങളിലും വല്ല നാശനഷ്ടങ്ങളും വന്നു കഴിഞ്ഞാൽ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ കൂടുതൽ മനക്കരുത്തോടെ മുന്നേറുകയാണ് വേണ്ടത്. ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും മുന്നിലെത്തുമ്പോൾ സ്വപ്നം കണ്ട മോഹങ്ങൾ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതെ പോകുമ്പോൾ ആർക്കും തന്നെ ജീവിതത്തിൻ്റെ പുടവ അഴിച്ചു മാറ്റാൻ അധികാരമില്ല. ഇസ്ലാം പറയുന്നു, നിരാശയിൽ, നിത്യനിരാശയിൽ അകപ്പെട്ട ആളുകൾ മാത്രമേ ആത്മഹത്യ ചെയ്യൂ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിരാശരായി നിങ്ങൾ സ്വയം വധിക്കേണ്ട. സൂറത്തുൻ നിസാഇന്റെ 29-ാമത്തെ വചനത്തിൽ കാണാം, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വധിച്ചു കളയണ്ട, സ്വന്തത്തെ നിങ്ങൾ കൊന്നുകളയണ്ട. എന്തേ കാരണം? ഇന്നല്ലാഹ കാന ബികും റഹീമാ, അല്ലാഹു നിങ്ങളോട് ദയാലുവാണ്, അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്, അല്ലാഹു നിങ്ങളെ പിറകെ അനുഗ്രഹിക്കും, അല്ലാഹുവിൻ്റെ കരുണ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ സ്വയം നാശത്തിൽ ചെന്ന് വീഴണ്ട. നിങ്ങൾ ആരും സ്വയം മരിക്കണ്ട, സ്വയം നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ കൊല്ലണ്ട. കാരണം അല്ലാഹു നിങ്ങളോട് ദയാലുവാണ് കേട്ടോ, ദയാലുവാണ്. ആരെങ്കിലും ധിക്കാരമായി, ആരെങ്കിലും അക്രമമായി സ്വന്തത്തെ വധിച്ചു കളഞ്ഞാൽ, ഫസൗഫ നുസ്ലീഹി നാറാ, അത്തരം ആളുകളെ ശേഷം ഞാൻ നരകത്തിലിട്ട് പൊയ്ക്കുക തന്നെ ചെയ്യും, നരകത്തിലിട്ട് വേവിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു മുന്നറിയിപ്പ് തരുന്നു. അതുകൊണ്ട് അതൊന്നിനും ഒരു പരിഹാരമല്ല.
കരുണാമയനായ ദയാലുവായ നിങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ അത്തരം മേഖലകളിലേക്ക് പോകരുത് എന്ന് അല്ലാഹു മുന്നറിയിപ്പ് തരുകയാണ്. അല്ലെങ്കിലും വിശ്വാസികൾക്ക് നിരാശയുണ്ടാവൂല. ഒരിക്കലും ഒരു മുഅ്മിൻ നിത്യ നിരാശയിൽ അകപ്പെട്ടു പോവുകയില്ല. സുഹൃത്തുക്കളെ, നമ്മിൽ പലരും ആത്മഹത്യ ഭയന്നിട്ട് ചെയ്യുന്നില്ല, ആഹ്റം പേടിച്ചിട്ടൊന്നുമല്ല. ഇതിപ്പോ ജീവൻ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, പ്രസ്ഥാനം നിർത്തിട്ട് അങ്ങനെയുണ്ട് കുറെ ആളുകൾ. ജീവിതം അടുത്തു, പക്ഷെ ആ കടുങ്കൈ കയ്യാൻ ധൈര്യമില്ല അല്ലേ. നമ്മിൽ തന്നെ പല ആളുകളും പറയാറുണ്ട്, പച്ചയായി പറയാറുണ്ട്, ജീവിതം അടുത്തു. അങ്ങനെ പറയാൻ പാടില്ല, ജീവിതം അടുത്തു. പക്ഷേ പിന്നെയുള്ള കാര്യം ഓർത്തിട്ടാണ് അത്തരം ആത്മഹത്യയെ കുറിച്ചൊന്നും ആലോചിക്കാത്തത്. ഇങ്ങനെ പച്ചയായി പറയുന്ന വിശ്വാസികളുണ്ട്. അത് നിരാശ പൂണ്ടത് കൊണ്ടുള്ള വാക്കാണ്, അവരുടെ നിരാശയുടെ ബഹീർ പ്രകടനമാണ് ആ വാക്കിലൂടെ മുഴച്ച് കാണുന്നത്. പാടില്ല, വിശ്വാസികൾക്കൊരിക്കലും അതുണ്ടാവുകയില്ല. കാരണം എന്താ? വിശ്വാസികൾ മുഅ്മിനുകൾ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. ഖുർആൻ ഒരു കരാറ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ഒരു കരാറ് വെച്ചിട്ടുണ്ട്. ആ കരാറ് സത്യമാണ് എന്നതിൽ വിശ്വാസിക്ക് തർക്കമുണ്ടാവുകയില്ല, സംശയമുണ്ടാവുകയില്ല. അതെന്താണ് അല്ലാഹുവിന്റെ കരാറ്? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കൽ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ ഒരു ബാധ്യതയായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അല്ലാഹു പറയാ. ഈമാനുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്താണ്, എന്റെ കടപ്പാടാണ്, എന്റെ ബാധ്യതയാണ്. ഞാൻ സ്വയം ബാധ്യതയായി അക്കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന കാര്യം. അല്ലാഹു ഒരു ബാധ്യത ഏറ്റെടുത്താ പിന്നെ നമ്മളെ കൈയൊഴിയൂല എന്ന് വിശ്വാസികൾക്ക് ബോധ്യം ഉണ്ടാകും, ഉറപ്പുണ്ടാവും. അപ്പൊ ഈമാനില്ലാത്തവരെ അങ്ങനെ നിരാശരാവുകയുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലാഹു അവതരിപ്പിച്ചു. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ എത്ര ജീവിതത്തിൽ ക്ലേശങ്ങൾ നേരിട്ടാലും അനുഭവിച്ചാലും, രോഗം കൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും കുടുംബ പ്രശ്നം കൊണ്ടും അല്ലാത്ത കാര്യം കൊണ്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല, നിരാശരാകരുത്. അല്ലാഹ് പറഞ്ഞു മുഅ്മിനീങ്ങളെ സഹായിക്കും, അല്ലാഹ് നിങ്ങളോട് ദയാലുവാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നിരാശ ആർക്കാണ് വരിക എന്നും പച്ചയായിട്ട് പറഞ്ഞു തന്നു. ആർക്കാ ജീവിതത്തിൽ നിരാശ വരിക? ആർക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ആശ മുറിഞ്ഞു പോവുക? ആർക്കാ? അല്ലാഹു പറഞ്ഞു, ലാ തയ്അസു മിർ റൂഹില്ലാഹ് ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ലാ തയ്അസു മിർ റൂഹില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോവണ്ട. അല്ലാഹ് സഹായിക്കും. ഈ ലോകത്ത് തന്നെ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ, പ്രയാസങ്ങളിൽ വീണാൽ, പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലാ തയ്അസു മിർ റൂഹില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ നിരാശരാവരുത്. ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹ്. നിശ്ചയം അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ആശ മുറിയുക ആരാ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറുകളായ ജനത മാത്രമേ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിരാശരാവുകയുള്ളൂ. അപ്പൊ നിരാശ, ഇത്തരം വാക്ക് കാഫിറിൽ നിന്ന് വരേണ്ട വാക്ക്. ഏത് വാക്ക്? ജീവിതം അടുത്തു, ആത്മഹത്യ ചെയ്യാൻ പേടിച്ചിട്ടാണെന്നുള്ള വാക്ക് കാഫിറിന്റെ വാക്കാണെന്ന് നാം മനസ്സിലാക്കുക. വലാ യയ്അസു മിർ റൂഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറുകളായ ജനതയല്ലാത്ത മറ്റാരും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിരാശരാവുകയില്ല. അവര് മാത്രമേ നിരാശരാവുകയുള്ളൂ. ഇത് സൂറത്ത് യൂസുഫിന്റെ 7-ാമത്തെ ആയത്തിൽ കാണാം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളെ മുന്നിൽ വിളിച്ചു വരുത്തി. യൂസുഫും ബിന്യാമിനും അവരുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ പശ്ചാത്തലത്തിൽ രണ്ടുപേരും പോയി. ആ വന്യവയോധികനായ പിതാവ് ദുഃഖിച്ചു. അങ്ങനെ ബിന്യാമീനിനെ രാജാവ് പിടിച്ചു വച്ചിരിക്കുന്നു എന്ന വാർത്ത പിതാവിനോട് പറഞ്ഞപ്പോ
പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു, നീ പോയിക്കോ, നിങ്ങളെല്ലാവരും പോക്കോ, പോയിട്ട് അത് എൻ്റെ രണ്ട് മക്കളാണ്, ഒന്ന് യൂസുഫും ബിന്യാമീനും. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾക്ക് തോന്നിയതുപോലെ നിരാശ ഇവിടെ വേണ്ട മക്കളെ. ലാ തൈഅസൂ മിർ റൂഹില്ല, നിങ്ങളെ സഹോദരനെ മുമ്പ് ചെന്നായ കടിച്ചു നിങ്ങൾ എന്നോ എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ബിന്യാമീനും പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന്. ലാ തൈഅസൂ മിർ റൂഹില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ ആശമുറിയണ്ട, നിരാശനാവണ്ട. ഇന്നഹു ലാ യൈഅസു മിർ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകൾക്കേ അതുണ്ടാവൂ. അള്ളാഹു ഈ സംഭവത്തിലൂടെ സത്യവിശ്വാസികൾക്ക് ഈ ബോധം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആശയം, ഏതാശയം? നിരാശരാകാൻ പാടില്ല എന്ന ആശയം ഖുർആനിൽ പരന്നു കിടക്കുകയാണ്. എത്ര ഭാഗത്താണ് ഈ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ഈ വിഷയം പറഞ്ഞു ഉണർത്തിയത്? സൂറത്ത് അങ്കബൂത്തിന്റെ 23-ാമത്തെ വചനത്തിൽ കാണാം. والذين كفروا بآيات الله ولقائه أولئك يئسوا من رحمتي وأولئك لهم عذاب أليم والذين كفروا بآيات الله ولقائه അള്ളാഹുവിന്റെ ആയത്തുകളെ പുച്ഛമാക്കി നിഷേധിക്കുന്ന കാഫിറുകൾ, ഖുർആനിൽ വിശ്വാസമില്ലാത്തവർ. വല്ലദീന കഫറൂ ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്ന കള്ളക്കാഫിറുകൾ. വലിഖായിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിക്കുന്ന കാഫിറുകൾ. അള്ളാഹനെ കണ്ടുമുട്ടുന്നു, അള്ളാഹുവിനെ കാണേണ്ടി വരും, വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധമുള്ളവരാണല്ലോ മുഅ്മിനുകൾ. ആ ബോധമില്ലാത്ത അവകളെയൊക്കെ എതിർക്കുന്ന കള്ളക്കാഫിറുകൾ, അള്ളാഹു പറയുന്നു, ആ ഗ്രൂപ്പ് എന്റെ അനുഗ്രഹത്തിൽ നിരാശരാകുന്നു. ഉലായിക്ക, അവർ ആര്? അള്ളാഹന്റെ ആയത്തുകളിലും അള്ളാഹനെ കണ്ടുമുട്ടുന്ന കാര്യത്തിലും വിശ്വാസമില്ലാത്ത കള്ളക്കാഫിറുകൾ. ഉലായിക്ക യഇസൂ മിർ റഹ്മത്തി, എന്റെ ഔദാര്യത്തിൽ എന്റെ കാരുണ്യത്തിൽ അവർ നിരാശരാണ്, അവർ നിരാശരാണ്. അവർക്കാകുന്നു കഠിനമായ വേദനയുള്ള ശിക്ഷ, അവർക്ക് വേണ്ടിയാണ് നരകത്തിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്, അള്ളാഹു പറയുന്നു. അങ്ങനെ എത്ര ഭാഗത്ത്? സൂറത്ത് ഹൂദിന്റെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളിലും അങ്ങനെ ഒരുപാട് ഭാഗത്ത് കാണാം. ഇത് മനുഷ്യന്റെ ഒരു അവസ്ഥ, പെട്ടെന്ന് നിരാശ വരും, പെട്ടെന്ന് നിരാശ വരും. ആർക്കൊഴികെ? 100% ഈമാനുള്ള ആളുകൾക്കൊഴികെ. 100-ൽ 100% ഈമാനുള്ള ആളുകളല്ലാത്തവർക്കൊക്കെ നിരാശ വരും. ഈ നിരാശ കാഫിറിന്റെ ശൈലിയും സ്വഭാവവും നിങ്ങൾ ആലോചിക്കണം, ശരിക്കും മനസ്സിലാക്കണം. വലഇൻ അദഖുനൽ ഇൻസാന മിന്നാ റഹ്മ, മനുഷ്യനെ നാം നമ്മുടെ ഭാഗത്ത് നിന്ന് സുഖം രുചിപ്പിച്ചാൽ, അല്ല പറയാണ്, നാം മനുഷ്യനെ അനുഗ്രഹം രുചിപ്പിച്ചാൽ, സുഖം അവനെ ഒന്ന് അനുഭവിപ്പിച്ചാൽ, ഒരു സുഖം അള്ള അങ്ങോട്ട് കൊടുത്തു. സുമ്മ നസഅനാഹാ മിൻഹു ഇന്നഹു ലയഊസുൻ കഫൂർ. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യ വർഗത്തെ ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ച് അനുഭവിപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് അല്ലാഹു അതാ അതിന്റെ അഭിരുചി അവന് കൊടുത്തു. വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മ, നമ്മുടെ ഭാഗത്ത് നിന്നൊരു റഹ്മത്ത്, ഒരു അനുഗ്രഹം, ഒരു സുഖം അവനെ ആസ്വദിപ്പിച്ചു. എന്നിട്ടോ? സുമ്മ നസഅനാഹാ മിൻഹു, ഈ സുഖം അനുഭവിച്ച മനുഷ്യൻ, സുമ്മ നസഅനാഹാ മിൻഹു, ആ അനുഗ്രഹത്തെ ഞാൻ അവരിൽ നിന്ന് ഊരിയെടുത്തു, അവനിൽ നിന്ന് ആ അനുഗ്രഹത്തെ വലിച്ചെടുത്തു, ഊരിയെടുത്തു, മാറ്റിക്കളഞ്ഞു. അപ്പൊ നിലവിലിപ്പോ ഒരു ബിസിനസ് ഉണ്ട്, നിലവിൽ കച്ചവടമുണ്ട്, നിലവിൽ തൊഴിലുണ്ട്, വളരെ സുഖാണ്. അതിലെന്തെങ്കിലും ഒരു പോറലുകൾ വരുമ്പോ, ആ ബിസിനസ്സിൽ എന്തോ ഒരാൾ പാര വന്നു ഒന്നുകിൽ, അല്ലെങ്കിൽ വേണ്ടത്ര ലാഭം കിട്ടണില്ല, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് വന്നാൽ, ഇന്നഹു ലയഊസുൻ കഫൂർ, ഉടനെ അവൻ കടുത്ത നിരാശയിൽ വീണു, അവൻ കാഫിറാവുകയും ചെയ്തു. എന്തേ കാഫിറായത്? അതുകൊണ്ട് കാഫിറാവോ? കാഫിറാവും. ഖൈറും ഷർറും, നന്മയും തിന്മയും, ലാഭവും നഷ്ടവും, സുഖവും ദുഃഖവും, രോഗവും ആരോഗ്യവും,
എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ റബ്ബാണെന്ന് മനസ്സിലാക്കിയ മുഅ്മിൻ അവിടെ പെടക്കൂല, അവിടെ നിൽക്കുവൻ, അവിടെ പെടപ്പുണ്ടാവൂല അവന്. ഉടനെ തന്നെ അവൻ നിരാശയിൽ അകപ്പെടും. ഇന്നഹു ലയഊസുൻ കഫൂർ, അവൻ നിരാശനായി, അവൻ കഫൂറാകും. കാഫിർ കുറച്ച് കടുത്താൽ കഫൂറാണ്. കഫാർ എന്ന് പറഞ്ഞതുപോലെ മുബാലകത്തിന്റെ പ്രയോഗമാണ് കഫൂർ. വലിയ കാഫിർ, കടുത്ത കാഫിർ അല്ലാഹു പറയാൻ. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നു, വലഇൻ അദഖ്നാഹു നഅമാ അബദ ലറാ മസ്സതു, മനുഷ്യവർഗത്തെ നാം രുചിപ്പിച്ചു, നഅമാ ആ സുഖം അനുഭവിപ്പിച്ചു, അവർക്ക് അനുഗ്രഹം രുചിപ്പിച്ചു. എപ്പോ? ബഅദ ലറാ, ഒരു വിപത്തിന് ശേഷം, ഒരു പ്രയാസത്തിന് ശേഷം, ക്ലേശം അനുഭവിപ്പിച്ചതിന് ശേഷം. കുഴിയിലേരുന്നു ആള്, അള്ള കുഴിയിൽ നിന്ന് കെട്ട് എടുത്ത് മേൽപോട്ട് കയറ്റി വെച്ചു. വലഇൻ അദഖ്നാഹു, മനുഷ്യനെ നാം രുചിപ്പിച്ചാൽ, എന്ത് നഅമാ, സുഖസൗഖ്യം അനുഗ്രഹം രുചിപ്പിച്ചാൽ. എപ്പോൾ? ബഅദ ലറാ മസ്സതുഹു, പ്രയാസവും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അനുഭവിപ്പിച്ചതിന് ശേഷം അവനെ സുഖം അനുഭവിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, വലഇൻ അദഖ്നാഹു നഅമാ അബഅദ ലറാ മസ്സതുഹു ലയഖൂലന്ന, ഉടനെ അവൻ പറയും, സയ്യിആത്തു അന്നി, എന്റെ കാലക്കേട് നീങ്ങി, എന്റെ പ്രയാസങ്ങൾ നീങ്ങി, എന്റെ പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞുപോയി. ഇന്നഹു ലഫരിഹു ഫഖൂർ, സന്തോഷാധിക്യത്താൽ, ആനന്ദത്താൽ, അമിതമായ ആഹ്ലാദത്താൽ അവനൊരു പൊങ്ങച്ചക്കാരനായി മാറും. എന്തായാലും കുടുങ്ങി, എന്തായാലും കുടുങ്ങി. അല്ലാ ഒരാൾക്ക് അനുഗ്രഹം കൊടുത്തതിന് ശേഷം കുറച്ചൊരു പരീക്ഷണം കൊടുത്താൽ അവൻ നിരാശനും കാഫിറും ആവുക. അല്ലാ പറയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ത്? ഒരു സുഖം കൊടുത്തതിന് ശേഷം ദുഃഖം കൊടുത്താൽ അവൻ നിരാശനും കാഫിറും ആവുക. എന്നാലോ ദുഃഖത്തിന് ശേഷം ഒരു സുഖം കൊടുത്താലോ? പ്രതിസന്ധികളിൽ നിന്ന് ഈ ഹംക്ക് കുറെ കാലമായി അടങ്ങാറായി എന്നോട് കൈ ഉയർത്തി കരഞ്ഞു ദുആ ചെയ്യണം. സ്വർഗത്തിന്റെ കാര്യത്തിലോ ഈമാന്റെ കാര്യത്തിലോ ഈ ഹയവാൻ ഇതുവരെ അങ്ങനെ തുരഞ്ഞിട്ടില്ല. പടച്ചവനെ ഈ കടക്കിണിന്ന് കാക്കുമെന്നും പറഞ്ഞ് ഉത്തരം കിട്ടുന്ന സ്ഥലത്തു നിന്ന് ഒക്കെ അത് തന്നെ എന്നാ അവൻ അങ്ങോട്ട് കയറ്റി വെക്കാന്ന് കരുതി കയറ്റി വെച്ചാലോ ഉണ്ടാകുന്ന അവസ്ഥ അല്ല പറയാണ്. അപ്പൊ അവൻ എന്നെ മറന്നു, സന്തോഷം കൊണ്ട് അവൻ പൊങ്ങച്ചക്കാരനായി. ഞാൻ ഇപ്പൊ പണക്കാരനാ. അങ്ങനെ ഉണ്ടല്ലോ ഒരു നാട്ടിലെ ഒരു ചൊല്ല്, പുത്തൻ പണക്കാരൻ അങ്ങനെ ഇരിക്കും. ഇതുവരെ കാശില്ലാതെ പുത്തൻ പണക്കാരനായ അവന്റെ സ്വഭാവത്തിന് ഒരു വേറെ കോലായിരിക്കും. തറവാടിത്തള്ള പണക്കാരനാണെങ്കിൽ അവന് കുറച്ചൊരു സംസ്കാരം ഉണ്ടാവും. പുത്തൻ പണക്കാരൻ അത് ഉണ്ടാവില്ല എന്ന് ഇവിടുന്ന് തന്നെ ഞാൻ എന്റെ ചുവടുകൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളെ ഉണർത്തി ഉയർത്തി കഴിഞ്ഞാൽ ഇന്നഹു ലഫരിഹും ഫഹൂർ. അപ്പൊ രണ്ടായാലും ബുദ്ധിമുട്ടല്ലേ? അല്ലാ പറയുന്നു, ഇല്ലല്ലദീന സബറു വഅമിലുസ്സാലിഹാത് ഉലായിക ലഹും മഗ്ഫിറതും വഅജ്റും കബീർ. സൂറത്ത് ഹൂദിന്റെ 9 മുതൽ 11 വരെയുള്ള വചനം ഇതാണ്. മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥ ഇങ്ങനെയാണ് മനുഷ്യനെ പടച്ചത്. പക്ഷെ ഈ പടപ്പിന്റെ ഈ അവസ്ഥയിൽ നിന്ന്, നാക്കാരി കോലത്തിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത്, ഈ അവസ്ഥയിൽ നിന്ന് ഈമാനികമായ വെളിച്ചം കൊണ്ട് അവൻ നന്നാകണം. അത് നന്നാകുന്ന ആളുകൾ ആരാ? ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി, ക്ഷമിച്ചവരും സുഹൃതങ്ങൾ ചെയ്തവരും ഒഴികെ. അവര് നിരാശരാകൂല, അവര് കാഫിറാകൂല, അവര് പൊങ്ങച്ചക്കാരും ആവൂല. അവര് അള്ളാന്റെ ആളുകളാവും. പണം കിട്ടിയാലും ബുദ്ധിമുട്ട് കിട്ടിയാലും പ്രതിസന്ധി വന്നാലും സുഖം വന്നാലും ഒക്കെ അള്ളാന്റെ ആളുകളാവും. അതാരാ? ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത് ഉലായിക ലഹും മഗ്ഫിറ. ഇനി വല്ല പാപവും അവരിൽ നിന്ന് വന്നാൽ തന്നെ അള്ളാഹ് അത് പുറത്തു കൊടുക്കും. പിന്നെ അവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. എത്ര ഭാഗം നോക്കൂ നിങ്ങൾ, 10, 15, 20 ഭാഗങ്ങളിലൊന്നുമല്ല ഇത് പറയുന്നത്. നിരാശയെ കുറിച്ചുള്ള പലയിടത്തും പറഞ്ഞു സൂറത്ത് ഇസ്രായിൽ കാണാം. വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറള വനഅ ബിജാനിബി വഇദാ മസ്സഹു ശറു കാന യഊസാ. അല്ലാഹു പറയാണ്,
മനുഷ്യ വർഗത്തിന് ഞാൻ വല്ല നിഴമത്തും കൊടുത്താൽ അവന്റെ ധിക്കാരം കൊണ്ട് അവനെ തിരിഞ്ഞു കളഞ്ഞു പോവും. ഇനി എന്റെ ഭാഗത്തേക്ക് അവൻ നോക്കൂല, എന്നെ കുറിച്ചൊരു ബോധവും അവനുണ്ടാകില്ല. തിരിഞ്ഞു കളഞ്ഞങ്ങോട്ട് പോവും. എന്നാലോ അവന് വല്ല ഷെറും സ്പർശിച്ചു കഴിഞ്ഞാൽ ഇതാ മസ്സഹുഷറു വല്ല വിപത്തും അവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ കാനയ ഊസാ അവൻ നിത്യ നിരാശയ്ക്ക് അടിമപ്പെടും, അവൻ നിരാശയിൽ ചെന്ന് വീഴും. അപ്പൊ നിരാശ എന്ന് പറയുന്ന സംഗതി അത് കാഫിറിന്റെ സ്വഭാവമാണ്, നരകാവകാശികളുടെ സ്വഭാവമാണ്. നിരാശയിൽ അകപ്പെട്ടവരെ അകപ്പെട്ടവർക്കെ ജീവിതം മടുപ്പ് തോന്നുകയുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖിക്കാൻ മാത്രമാണ് ജീവിതം എന്ന് ധരിച്ചു വെച്ചവർ കാഫിറുകളാണ്. ആള് മമ്മദാണെങ്കിലും കാഫിറാണ്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം ഈ ലോകത്ത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് മുഅ്മിനുകൾ. അപ്പോ നിരാശ പാടില്ല. ഇത് നമ്മളോട് ഓർമ്മപ്പെടുത്തിയതുപോലെ, വിശ്വാസികളെ ഓർമ്മിപ്പിച്ചതുപോലെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹു ഓർമ്മിപ്പിച്ചു. ആ നബിയോട് പറഞ്ഞു, നബിയേ എന്തൊക്കെ ഏതൊക്കെ ക്ലേശങ്ങൾ അങ്ങേക്ക് നേരിടേണ്ടി വന്നാലും നബിയേ അങ്ങ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചിരിക്കുക. ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശനാകരുത്, അങ്ങേക്ക് നിരാശ വേണ്ട. നബിയെ ശത്രുക്കളുടെ എതിർപ്പ് കഠിന കഠോരമായ രീതിയിൽ വന്നാലും അങ്ങ് റബ്ബിനെ ഓർത്ത് കാത്തിരിക്കുക. ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകും കസാഹിബിൽ ഹൂതി ഇദ്നാദാ വഹുവ മക്ലൂം. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, അങ്ങയുടെ നാഥന്റെ വിധി വരുന്നത് കാത്തിരിക്കുക, ക്ഷമിച്ചങ്ങട്ടിരിക്കുക. അങ്ങയുടെ മുന്നിലുള്ള നാട്ടുകാരായ തറവാട്ടുകാരായ സഹോദരന്മാർ അങ്ങയെ ധിക്കരിക്കുകയും ചോദ്യം ചെയ്യുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണാത്തത് കൊണ്ടല്ലേ നബിയെ അങ്ങ് ക്ഷമിച്ചോളൂ, അള്ളാന്റെ വിധി വരുന്നത് വരെ ക്ഷമിച്ച് സഹിച്ചിരുന്നോളൂ, അവൻ അനുഗ്രഹിക്കും. നബിയോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ പറയുന്നതാ വളരെ രസം, നബിയേ ശത്രുക്കളുടെ എതിർപ്പിൽ മനംനൊന്ത് അങ്ങ് നിരാശനാകണ്ട, അങ്ങ് ക്ഷമിച്ച് റബ്ബിന്റെ വിധിക്കായി കാത്തിരുന്നോളൂ, റബ്ബിൽ പ്രതീക്ഷ വെച്ചോളൂ. വലാത്ത കുങ്കിബിൽ അങ്ങ് ഒരിക്കലും മീൻകാരനെ പോലെ മത്സ്യക്കാരനെ പോലെ ആകരുത് നബിയേ. ആരാ ഈ മീൻകാരൻ? വലാ തകുൻ കസാഹിബിൽ ഹൂതി, അങ്ങ് മത്സ്യക്കാരനെ പോലെ ആകരുത്. ഇദ്നാദാ വഹുവ മക്ലൂം, അദ്ദേഹം ദുഃഖിതനായി പ്രാർത്ഥിച്ച സന്ദർഭം ഒന്ന് ഓർത്തു നോക്കു നബിയേ. ദുഃഖിതനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. സൂറത്തുൽ ഖമറിന്റെ 48-49 വചനങ്ങൾ. അങ്ങൊരിക്കലും മീൻകാരനെ പോലെയാകരുത്. അദ്ദേഹം ദുഃഖിതനായി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. ലൗലാ റഹ്മത്തും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം, അങ്ങയുടെ നാഥന്റെ അനുഗ്രഹം ആ മത്സ്യക്കാരനെ ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, മത്സ്യക്കാരനെ അങ്ങ് റബ്ബിന്റെ അനുഗ്രഹം കിട്ടിയില്ലായിരുന്നെങ്കിൽ, ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം, തരിശായ ഒന്നുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ അദ്ദേഹം നിന്ദ്യനായി വലിച്ചെറിയപ്പെടുമായിരുന്നേനെ. പക്ഷേ അള്ളാഹ് അങ്ങനെ ചെയ്തില്ല. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ, ആ മത്സ്യക്കാരനെ അള്ളാഹു തിരഞ്ഞെടുത്തു, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാക്കി.
ഫജഅലഹു മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. എന്താണ് ഈ സംഭവം? ദീനീ പ്രബോധനത്തിൽ പ്രതീക്ഷിച്ച ഫലം കാണാതെ വന്നപ്പോ, ദീനീ പ്രബോധനത്തിൽ പ്രതീക്ഷിച്ച ഫലം കാണാതെ വന്നപ്പോൾ നിരാശ പൂണ്ട് സ്വന്തം നാട് വിട്ട് ഒളിച്ചോടിയ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര സംഭവത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് അള്ള ഇത് പറഞ്ഞത്. നബിയെ, പണ്ടൊരു മത്സ്യക്കാരൻ ഉണ്ടായിരുന്നു, യൂനുസ് നബിക്കും മത്സ്യ കച്ചവടമായിരുന്നില്ല, അതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. അദ്ദേഹം യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറിൽ താമസിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് ഖുർആൻ വദന്നൂനി മീൻകാരൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അതുപോലെ തന്നെ സാഹിബുൽ ഹൂത്ത് എന്നും പറഞ്ഞു മത്സ്യവയറിൽ താമസിച്ച കാരണത്താൽ. നബിയെ അങ്ങ് ക്ഷമിക്കണം, അങ്ങൊരിക്കലും അക്ഷമനാകരുത്, ഒരിക്കലും നിരാശ വരരുത്. മുമ്പൊരിക്കൽ മുൻഗാമികളിൽ പെട്ട ഒരാൾ, മത്സ്യക്കാരനായ ഒരാൾ, മത്സ്യവയറിൽ കഴിഞ്ഞ ഒരാൾ നിരാശനായി, അതുപോലെ നിങ്ങളാകരുത്. ഇത് നാദാ വഹുവ മക്കളും, അദ്ദേഹം പിന്നെ ഒടുവിൽ ദുഃഖിതനായി പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചിട്ടെന്താ? ലൗലാ അൻ തദാറകഹു നിഅമത്തുൻ മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ ഫഹുവ മദ്മൂം. റബ്ബ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു വിജനമായ മരുക്കാട്ടിൽ, മരുപ്പറമ്പിൽ നിന്ദ്യനായി തള്ളപ്പെടുമായിരുന്നു. പക്ഷേ ഫജിത്തബാഹു റബ്ബുഹു ഫജഅലഹു മിന സ്വാലിഹീൻ, പിൽക്കാല ജനതയ്ക്ക് പാഠം നൽകാൻ ആ മനുഷ്യനെ അള്ളാഹ് അങ്ങനെ ചെയ്തില്ല, ആ പ്രവാചകനെ അള്ളാഹ് അങ്ങനെ ചെയ്തില്ല. എന്തേ അള്ളാഹ് അങ്ങനെ ചെയ്യാതിരുന്നത്? അള്ളാഹിന്റെ പടപ്പുകളിൽ കുറെ ആളുകൾ നിരാശ പൂണ്ടവരാകും, പലരും പല കാരണത്താൽ നിരാശയിലെത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെട്ട് ആത്മഹത്യയുടെ വക്കത്തെത്തിയ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ആ പ്രവാചകന്റെ കഥയിലൂടെ അള്ളാഹ് പഠിപ്പിച്ചു തരുന്നത്. നബിയെ, അങ്ങൊരിക്കലും അദ്ദേഹത്തെ പോലെയാകരുത്. യോന എന്ന് ബൈബിൾ നാമത്തിൽ അറിയപ്പെടുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കാലം BC 860s. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് 800 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ നീനുവ എന്ന ഗ്രാമത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ തൗഹീദിന്റെ പൊൻവെളിച്ചവുമായി പറഞ്ഞയച്ചത്. ഇറാഖിലെ നീനുവയിൽ താമസിച്ചിരുന്ന ജനത അസീരിയക്കാർ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ഈ അസീരിയക്കാരുടെ മുന്നിൽ യൂനുസ് നബി അലൈഹിസ്സലാം കയറി ചെന്നവരോട് തൗഹീദ് പ്രസംഗിച്ചു. അവർ ധിക്കരിച്ചു, അവർ ചെവിക്കൊണ്ടില്ല, അവരാ പ്രവാചകനെ കൂക്കി വിളിച്ചു, അവർ ധിക്കാരം കാണിച്ചു. അല്ലാഹ് പറഞ്ഞു, യൂനുസ് നിങ്ങൾ നിരാശനാകണ്ട, ധിക്കാരികളായ ജനതയുടെ മേലിൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ശിക്ഷ ഇറക്കും, നിങ്ങൾ കാത്തിരുന്നോളൂ, നിങ്ങൾ ക്ഷമിച്ചോളൂ. അധർമ്മകാരികളായ, സത്യവിശ്വാസം പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളിയ ആ ധിക്കാരികളെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഞാൻ നശിപ്പിക്കാം, മഴാപിറക്കാം, നിങ്ങൾ വേണ്ടത് നിങ്ങൾ സബൂറായി അവിടെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ് വേണ്ടത് എന്ന് അള്ള സന്ദേശം അറിയിച്ചു. പക്ഷേ ആ പ്രവാചകന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പ്രവാചകൻ ദുഃഖിതനായി ആ നാട്ടുകാരോട് കോപിച്ച് അവരോട് പിണങ്ങി ഇറങ്ങി പുറപ്പെട്ടു, നാട് വിട്ടു. ആ പ്രവാചകൻ നാട് വിട്ടപ്പോ പ്രവാചകന്റെ അഭാവത്തിൽ അസീരിയക്കാർ ഭയന്നു. ഏ, നമ്മുടെ നേതാവ് പോയി, സംഗതി ശിക്ഷ വരുന്നത് കൊണ്ടാകാം അദ്ദേഹം നേരത്തെ ഒളിച്ചോടിപ്പോയത്, അതുകൊണ്ട് പേടിക്കണമെന്നും പറഞ്ഞ് ആ നാട്ടുകാർ ഒരു മരുഭൂമിയിലേക്ക് അവരുടെ കുഞ്ഞുങ്ങളെയും നാൽക്കാലികളെയും കൂട്ടി പുറപ്പെട്ടു. മരുഭൂമിയിൽ ആ ജനത മുഴുവൻ സംഗമിച്ചു. ഏകനായ റബ്ബിലേക്ക് അവർ കൈ ഉയർത്തി ഖേദിച്ചു മടങ്ങി. പടച്ചവനെ, നിന്റെ ദൂതൻ ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഞങ്ങൾ പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട്, ശിക്ഷിക്കല്ലേ ഞങ്ങളെ, ഞങ്ങൾ ഇതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. ആ ജനത ഖേദിച്ചു മടങ്ങി, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു, അവര് നന്നായി. പക്ഷെ പ്രവാചകൻ എവിടെയുള്ളത്? പെരുവഴിയിലാണുള്ളത്. പ്രവാചകൻ അള്ളാഹുവിന്റെ വിധി മാനിക്കാതെ, അള്ളാഹുവിന്റെ വിധി വരുന്നതുവരെ കാത്തു നിൽക്കാതെ പ്രവാചകൻ അക്ഷമനായി, നിരാശനായി, കോപിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എങ്ങോട്ടാ പോയത്? അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സോഫാത്തിന്റെ 39 മുതൽ 49 വരെയുള്ള വചനങ്ങൾ ആ കഥയാണ് പറയുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാം നാടുവിട്ടു പോയ കഥ. وَإِنَّ يُونُسَ لَمِنَ الْمُرْسَلِينَ إِذْ أَبَقَ إِلَى الْفُلْكِ الْمَشْحُونِ فَسَاهَمَ فَكَانَ مِنَ الْمُدْحَضِينَ فَالْتَقَمَهُ الْحُوتُ فَهُوَ مُلِيمٌ فَلَوْلَا الله പറയുന്നു,
യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ, യൂനുസ് തീർച്ചയായും മുർസലുകളിൽപ്പെട്ട ആൾ തന്നെയാണ്. അദ്ദേഹത്തിൽ നിന്നൊരു കുഴപ്പം, നിരാശ വന്നിട്ട് ഇറങ്ങിപ്പോയി എന്നതുകൊണ്ട് നബി അല്ലാതിരിക്കൂല, അതൊക്കെ നമുക്ക് പഠിക്കാനാ. അള്ളാഹ് അവരിലൂടെ ഈ നിരാശ പോകേണ്ട അവസ്ഥയും എന്നിട്ട് എന്താ സംഭവിച്ചൊക്കെ നമുക്ക് കാണണ്ടേ, പഠിക്കേണ്ട ഇതിനു വേണ്ടിയാ. അല്ലാതെ പ്രവാചകന്മാർ കടുത്ത തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. ഇത് അബക ഇലൽ ഫുൽകിൽ മശ്ഹൂൻ, അദ്ദേഹം യൂനുസ് നബി അലൈഹിസ്സലാം നിറക്കപ്പെട്ട ഒരു കപ്പലിലേക്ക് ഒളിച്ച് ഒളിച്ചോടിക്കേറി. നിറക്കപ്പെട്ട കപ്പൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അതിൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ച് മാക്സിമം ചരക്കുകളും ആളുകളും ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ആ അങ്ങനത്തെ ഒരു കപ്പൽ, നിറയെ ചരക്കും ആളുകളുമുള്ള ആ കപ്പലിലേക്ക് അദ്ദേഹം ഒളിച്ചോടിക്കേറി. ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ, ഈ ഒരു അവസ്ഥയിൽ കപ്പലിലേക്ക് പോയപ്പോൾ ഓവർലോഡായി. ലോഡായപ്പോ സമുദ്രത്തിൽ ആ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. അതിനുള്ള യാത്രക്കാർ പറഞ്ഞു, എന്തു പറ്റി ഈ കപ്പലിന്, ഭാരം കൂടുതലായിട്ടുണ്ടല്ലോ, നാം യാത്ര പുറപ്പെട്ടപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോ എന്തു പറ്റി. ഉടനെ ഫസാഹമ അവർ നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്കിടുക, നറുക്കിട്ടിട്ട് ആ നറുക്ക് ആർക്ക് വീഴുന്നു, ആ മനുഷ്യനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്ന് സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ച് അവർ തീരുമാനിക്കുകയാണ്. ഫകാന മിനൽ മുദ്ഹലീൻ, അങ്ങനെ യൂനുസ് നബിയാണ് ആ നറുക്കെടുപ്പിൽ പുറത്തായത്. അള്ളാഹു പറയുന്നു, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ഭാഗത്ത് പറയുന്നു, ഇന്നഹു റഖീബ ഫീ സഫീനത്തിൻ മഅ ഖൗമിൻ, ഒരു ജനതയോടൊപ്പം ഒരു കപ്പലിൽ യൂനുസ് നബി അലൈഹിസ്സലാം കയറി യാത്ര തുടർന്നു. ആ സമയത്ത് ഫഖാഫു അൻ യഗരിഖു, അതിലുള്ള ആളുകൾ മുങ്ങി നശിക്കുന്നത് പേടിച്ചു, കാരണം കപ്പൽ ആടാൻ തുടങ്ങി. ഈ അവസ്ഥയിൽ ഫഖ്തറഉ, അവർ നറുക്കെടുപ്പ് നടത്തി, ആരെ ഇതിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കാൻ നറുക്കിട്ടു. നറുക്കിട്ട് ആ നറുക്ക് മൂന്ന് തവണ, ഒരു തവണ വീണപ്പോ ഈ പാവൻ ചങ്ങാതി ആവല, ഇവനെ നമുക്ക് പുറത്താക്കണ്ട, രണ്ടാമതും നറുക്കിട്ടു, മൂന്നാമതും നറുക്കിട്ടു, മൂന്ന് തവണയും നറുക്ക് യൂനുസ് നബി അലൈഹിസ്സലാമിന് തന്നെ വീണു. ഫകാന മിനൽ മുദ്ഹലീൻ, അവർ പറഞ്ഞു, നമ്മൾ എങ്ങനെ ഈ മനുഷ്യനെ പിടിച്ച് പുറത്തിടും, അയ്യോ വേണ്ട, നമുക്ക് പുറത്തിടണ്ടെന്ന് പറഞ്ഞു നിന്നപ്പോ ഫഖാമ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി എണീറ്റു. എണീറ്റിട്ട് ഫതജറദ മിൻ സിയാബിഹി, ആ ഓവർ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു, നഗ്നത മറക്കുന്ന വസ്ത്രമല്ലാത്ത വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട് ഫഅൽഖാ നഫ്സഹു ഫിൽ ബഹരി, ആ കപ്പലിൽ നിന്ന് സ്വയം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ആത്മഹത്യയുടെ വക്കോളമെത്തി. ഈ അവസ്ഥയിലെത്തി ഒരു പ്രവാചകൻ. ഈ അവസ്ഥ വന്നു നിങ്ങൾ ആലോചിക്കണം, ഏതായാലും എന്നെ അവർ പിടിച്ചിടും, അതിന് നിൽക്കണ്ടെന്നുള്ള രീതിയിൽ ആ പ്രവാചകൻ സ്വയം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. അള്ളാഹു അതൊരു ആത്മഹത്യയാക്കി മാറ്റിയില്ല. എന്തിനു വേണ്ടി? വിശ്വാസികളായ ആളുകൾ ഇത്തരം ദുരന്തങ്ങളിൽ പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി. സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയപ്പോ സമുദ്രത്തിലെ വലിയ ഒരു തിമിംഗലം വന്ന് ആ പ്രവാചകനെ വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ടോ അല്ലാഹു പറയുന്നു, അദ്ദേഹം തസ്ബീഹ് മുഴക്കിയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം തസ്ബീഹിന്റെ വക്താവ് ആയിരുന്നില്ലെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ആ വിഴുങ്ങിയ മത്സ്യത്തിന്റെ വയറിൽ ഖിയാമം വരെ താമസിക്കേണ്ട ദുർവിധി വരുമായിരുന്നു. ഖിയാമത്ത് നാൾ വരെ യൂനുസ് നബിയും മത്സ്യവും ജീവിച്ചിരിക്കും എന്നർത്ഥത്തിലല്ല. മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചാൽ അത് അവന്റെ ഖിയാമത്ത് നാളാണ്. മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു, അവന്റെ ഖിയാമത്ത് നാളതാ. അപ്പൊ ഇലാ യൗമി യുബഅസൂൻ, നാശം വരെ, മരണമടയും വരെ ആ മത്സ്യ വയറിൽ കഴിയേണ്ടിയിരുന്നേനെ. പക്ഷെ അള്ളാഹ് അനുഗ്രഹിച്ചു. അള്ളാഹ് ഫഔഹല്ലാഹു തആല ഇദാ ഇലാ ദാലികൽ ഹൂതി, ഇബ്നു കസീറിൽ കാണാ, ആ മീനിന് അള്ളാഹു വഹി അറിയിച്ചു. എന്താ വഹി അറിയിച്ചത്? ഫഇന്ന യൂനുസ ലൈസ ലക തആമൻ റിസ്ഖൻ, ഈ മനുഷ്യൻ നിനക്ക് ഭക്ഷണമല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലുകൾ ഒടിക്കരുത്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും വരുത്തി തീർക്കരുത്.
നിന്റെ വയറ് അദ്ദേഹത്തിന് ഒരു താൽക്കാലിക ജയിലറ മാത്രമാണ്, ഭക്ഷണമല്ല, അതുകൊണ്ട് ദഹിപ്പിക്കണ്ട, എല്ലൊടിക്കണ്ട എന്ന് അല്ല വഹി അറിയിച്ചു. അല്ല വഹി അറിയിച്ചാൽ പിന്നെ മീന് പറഞ്ഞാൽ കേൾക്കൂലേ, നമ്മളിലേറെ പറഞ്ഞാൽ കേൾക്കും. അങ്ങനെ 3 ദിവസം അല്ല 7 ദിവസം അല്ല 40 ദിവസമാണ് മത്സ്യവയറ്റിൽ താമസിച്ചത് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും 3 ദിവസം മിനിമം താമസിച്ചു. യുക്തിവാദികൾ ഖുർആനിൻ്റെ ഈ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാറുണ്ട്, 3 ദിവസമൊക്കെ മത്സ്യവയറിൽ ഒരാൾ കിടക്കുകയെ, ഇതിലും വലിയ മണ്ടത്തരം, അതൊക്കെ വിശ്വസിക്കാൻ നിങ്ങളെ കിട്ടുള്ളൂ എന്ന് ചോദ്യം ചെയ്യാറുണ്ട്. യുക്തിവാദികൾക്ക് കനത്ത മറുപടി അള്ളാഹു ഈ വർത്ത അടുത്ത കാലത്ത് നൽകി. 19th century പടിഞ്ഞാറൻ മേഖലയിൽ സംഭവിച്ച ഒരു സംഭവം, ദ സ്റ്റാർ ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കപ്പൽ, വലിയ കപ്പൽ, ആഴക്കടലിലേക്ക് മത്സ്യവേട്ട നടത്താൻ പോകുന്ന ആ കപ്പലിൽ നിറയെ ജീവനക്കാരുണ്ട്. അങ്ങനെ ആഴക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോയ ആ വർഗം, അതാണെങ്കിൽ ഏത് നാട്ടിൽ നിന്നാണ്? ഏറ്റവും കൂടുതൽ യുക്തിവാദികളുള്ള ഇംഗ്ലീഷ് തീരം എന്നറിയപ്പെടുന്ന യുക്തിവാദികളുടെ ഈറ്റില്ലമായ നാട്ടിൽ നിന്നാണ് ആ കപ്പൽ പുറപ്പെട്ടത്. എന്നിട്ടവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു, മത്സ്യവേട്ടയിൽ ഏർപ്പെട്ടു. അതിനിടയിൽ 20 അടി നീളവും 5 അടി വ്യാസവുമുള്ള ഒരു വലിയ ഭീകരനായ ഒരു മത്സ്യത്തെ അവർ വേട്ടയാടി. അതിന് പരിക്കു പറ്റിയതിനിടയിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മീൻപിടുത്തക്കാരനെ അവരുടെ എല്ലാം കൺമുന്നിൽ വെച്ച് ആ മീൻ വിഴുങ്ങി. അങ്ങനെ ബാക്കിയുള്ളവർ ആ മത്സ്യവുമായി മല്ലിട്ട് ഒരുപാട് നേരം വേട്ട നടത്തി. അങ്ങനെ 68 മണിക്കൂർ കഴിഞ്ഞിട്ടാണത്രേ ആ മത്സ്യം പൊങ്ങിയത്, ചത്തുപൊങ്ങിയത്. ഉടനെ മത്സ്യത്തെ ഓപ്പറേഷൻ ചെയ്ത് കീറിപ്പൊളിച്ചു നോക്കിയപ്പോൾ പകുതി ജീവനോടെ ഈ മത്സ്യവേട്ടക്കാരൻ അതിനകത്ത്. 68 മണിക്കൂർ. സാധാരണ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായെങ്കിൽ അസാധാരണമായ രീതിയിൽ അള്ളാഹു ഉത്തരവ് കൊടുത്താൽ, അള്ളാഹു നിർദ്ദേശിച്ചാൽ ഒരു മീൻ എത്ര കാലയും അങ്ങനെ വെക്കും. അദ്ദേഹം തസ്ബീഹ് ചൊല്ലി. അതുകൊണ്ട് നാം അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു, അദ്ദേഹത്തെ മത്സ്യവയറിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു മരുഭൂമിയിൽ അദ്ദേഹത്തെ നാം തള്ളി. ബഹുവ സത്യം, അദ്ദേഹം വളരെ രോഗിയായിട്ടുണ്ട്. 68 മണിക്കൂർ കടന്ന ആൾക്ക് പകുതി ജീവൻ ഉണ്ടായിരുന്നാൽ രക്ഷപ്പെട്ടു പോയി. എന്നാൽ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹ് പറയുന്നു, മീൻ പുറത്തു തള്ളിയ സമയത്ത് ബഹുവ സത്യം വല്ലാതെ രോഗിയായി. തഫ്സീറുകളിൽ കാണാൻ നവജാത ശിശുവിനെ പോലെ ദുർബലനായി, അല്ലെങ്കിൽ ഒരു പക്ഷിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വെളിയിൽ വന്ന തൂവൽ പോലും വയ്ക്കാത്ത ഒരു ഇറച്ചിക്കഷ്ണമായ പക്ഷിക്കുഞ്ഞിനെ പോലെ ദുർബലനായി മാറി. ആ സമയത്ത് ഒന്നും കഴിക്കാൻ വയ്യ, കൈക്കാലുകൾ നീട്ടാൻ വയ്യ. അങ്ങനെ ആ സമുദ്രത്തിന്റെ കരയിൽ തള്ളപ്പെട്ടു. അല്ലാഹു പറയുന്നു, ഒരു വള്ളി വൃക്ഷത്തെ യൂനുസിന്റെ മുന്നിലേക്ക് നാം നീട്ടിക്കൊടുത്തു. യൂനുസ് നബി അലൈഹി സ്സലാം കിടക്കുന്ന ഭാഗത്തേക്ക് ഒരു വള്ളി വൃക്ഷം അങ്ങനെ അങ്ങോട്ട് ചെന്നു. ഇഷ്ടം പോലെ കായ്ക്കനികൾ, ഇഷ്ടം പോലെ ഭക്ഷണം അതിന്മേൽ തന്നെ ഉണ്ടായി, അത് കഴിച്ചു. അങ്ങനെ ആരോഗ്യം തിരിച്ചു കിട്ടി. എന്നിട്ടോ, അർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, 100,000-ൽ പരം ആളുകളിലേക്ക് വീണ്ടും പ്രവാചകനായി ഈ യൂനുസ് നബി അലൈഹി സ്സലാമിനെ തന്നെ നാം നിയോഗിച്ചു. അല്ലാഹു പറയാം, ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, തസ്ബീഹ് എന്താണ്? സൂറത്തുൽ അംബിയാഇൽ കാണാം, വദന്നൂനി ഇസ്ഹബ മുഗാളിബ ഫലന്ന അല്ലൻ നഖദിറ അലൈ فنادى في الظلمات الا اله الا انت سبحانك اني كنت من الظالمين وذنوني മത്സ്യവയറിൽ കിടന്ന നബിയെ നാം അനുഗ്രഹിച്ചു. ഇസ്ഹബ മുഗാളിബൻ, അദ്ദേഹം ദേഷ്യം പിടിച്ച് പുറത്തിറങ്ങി പോയ സമയം നാം അനുഗ്രഹിച്ചു. ഫലന്ന അല്ല നഖദിർ അലൈഹി, നാം അദ്ദേഹത്തെ പിടികൂടില്ല എന്ന് അദ്ദേഹം ധരിച്ചുപോയി. അങ്ങനെ തെറ്റിപ്പോയാലും നമ്മൾ പിടിക്കൂല എന്നാ അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ എന്തുണ്ടായി? ഫനാദാ ഫിൽ ദുലുമാത്ത്, കൂരിരുട്ടിൽ വെച്ച് അദ്ദേഹം കേണ് കെഞ്ചി പ്രാർത്ഥിച്ചു. എന്താ കൂരിരുട്ട്? സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കൂരിരുട്ട്, അതിലെല്ലാം ഉപരി മത്സ്യവയറിലെ കൂരിരുട്ട്. ഈ കൂരിരുട്ടിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഫനാദാ ഫിൽ ദുലുമാത്ത്, എന്താണ് പ്രാർത്ഥന? ഇതായിരുന്നു പ്രാർത്ഥന.
മത്സ്യമയറിൽ കിടന്ന ആ പ്രവാചകൻ ഇതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ലാ ഇലാഹ ഇല്ല അന്ത, നീയല്ലാതെ സംരക്ഷകനില്ല, ആരാധ്യനില്ല. സുബ്ഹാനക ഇന്നീ കുൻതു മിനല്ലാലിമീൻ, നീ പരിശുദ്ധൻ തന്നെ. ഞാനോ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി, ഞാൻ കുറ്റവാളിയായി പോയി എന്നുള്ള ഈ തസ്ബീഹ് മന്ത്രം അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗമ്മി വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ. മത്സ്യവയറിൽ പെട്ട് കുടുങ്ങിപ്പോയ ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തെ സലാമത്താക്കുകയും വീണ്ടും വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, 100,000-ൽ അധികം ആളുകളിലേക്ക് നബിയായി നിയമിക്കുകയും ഒക്കെ ചെയ്തു. അല്ലാഹു പറയുന്നു, ഈ തസ്ബീഹ് കാരണത്താൽ ഫനജ്ജൈനാ ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് ഞാൻ ഉത്തരം നൽകി. നിരാശനായി, കോപാകുലനായി, അല്ലാഹുവിൻ്റെ വിധി മാനിക്കാതെ നീനുവ നാട്ടിൽ നിന്ന് അസീരിയക്കാരോട് പിണങ്ങി ഇറങ്ങിയ യൂനുസ് നബി അലൈഹിസ്സലാം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ടും അല്ലാഹു അദ്ദേഹത്തെ കൊണ്ടുവന്നു, രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്തു. എങ്ങനെ, എന്താ രക്ഷയുടെ മാർഗം? ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുൻതു മിനല്ലാലിമീൻ. പ്രതിസന്ധിയിൽ അകപ്പെട്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ഈ തസ്ബീഹിലൂടെ രക്ഷ നേടാം, തസ്ബീഹിലൂടെ അവർക്ക് രക്ഷപ്പെടാമെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിരിക്കുക. അത് ആ മാനസിക പക്വതയോടുകൂടെ ആയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ സുബ്ഹാനക, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുൻതു മിനല്ലാലിമീൻ, അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് ആ അത് അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ ഉരുവിട്ടാൽ നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്ന്, അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിലും ദുശ്ചൈതി കൊണ്ടാണെങ്കിലും ആ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം കിട്ടും. അല്ല പറഞ്ഞു, ഫസ്തജബ്നാ ലഹു, യൂനുസ് നബിക്ക് ഞാൻ ഉത്തരം നൽകി, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, വീണ്ടും നബിയായി നിയോഗിച്ചു, ഒക്കെ ഉണ്ടായി. എന്നിട്ട് അല്ല പറയുന്നതാണ് വലിയ പോയിന്റ്. ഈ പ്രഭാഷണത്തിന്റെ മെസ്സേജ് അതാണ്. എന്താണത്? വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ, ഇപ്രകാരം മുഅ്മിനീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. ഇപ്രകാരം ഈ കഥയിൽ പറഞ്ഞത് പ്രകാരം, വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഇതുപോലെ ഞാൻ രക്ഷപ്പെടുത്തും. അപ്പൊ നിങ്ങളിൽ ധിക്കാരം വന്നാൽ, അനുസരണക്കേട് വന്നാൽ, ദൂർത്ത് വന്നാൽ, കൊള്ളരുതായ്മ വന്നാൽ, അങ്ങനെ നിങ്ങൾ പ്രതിസന്ധിയുടെ നടുക്കയത്തിൽ നട്ടം കറങ്ങിയാൽ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാ സുബ്ഹാനക ഇന്നീ കുൻതു മിനല്ലാലിമീൻ, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുൻതു മിനല്ലാലിമീൻ എന്ന മഹൽ വാക്യത്തോടുകൂടെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ. അതുകൊണ്ട് ആത്മഹത്യയെ കുറിച്ച്, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തെ കുറിച്ച് ആലോചിക്കരുത്. അല്ലാഹു, അല്ലാഹുവിൽ ആശ വയ്ക്കുന്ന, നിരാശയിൽ നിന്ന് രക്ഷപ്പെട്ട സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.